ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വന്നത് വിവോയുടെ തന്നെ ഒരു അടിപൊളി കിഡിലൻ മോഡലായി കഴിഞ്ഞാൽ വിവോ Y51. നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ മുകളിൽ എന്തൊക്കെ എഴുതിയിട്ടുള്ള നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് 128 GB മെമ്മറി, 8 GB റാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിലായിട്ട് ഇതിന്റെ ഏകദേശം സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി, 48 MP അൾട്രാ സ്റ്റേബിൾ വീഡിയോ ഓഡിയോ ബൂസ്റ്റർ, ഇതൊക്കെയാണ് ഇതിന് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ ഇതിന്റെ കളറും കൊടുത്തിട്ടുണ്ട്, ക്രിസ്റ്റൽ സിംഫണി. ഇതൊക്കെയാണ് ഇതിന് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് മൊബൈൽ ഒന്ന് അൺബോക്സ് ചെയ്തു. നമ്മളിത് മൊബൈലും എല്ലാം അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ മുറിച്ചിട്ട് സിമ്പിളായിട്ട് നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ പോകണം. നല്ല കിഡിലൻ ലുക്കിൽ കൊടുത്തിട്ടുണ്ട് മൊബൈൽ. നമുക്ക് മൊബൈൽ സൈഡിലേക്ക് മാറ്റി വെച്ച് ഇതിൻ്റെ അകത്ത് എന്താ വരുന്നത് നോക്കാം. ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ കവർ വരുന്നുണ്ട്, ട്രാൻസ്പെറൻറ്റ് കവറാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സിമ്മിൻ്റെ ട്രേ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് അതിൻ്റെ ഒറിജിനൽ ഹെഡ്ഫോൺ, പിന്നെ ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഒറിജിനൽ അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. നമുക്ക് ഈ ബോക്സൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മൊബൈൽ ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മൊബൈൽ ഇതാ വളരെ സ്മൂത്ത് ആയിട്ട് എടുക്കാൻ പോകുന്നത്. വാവ്, എന്താ ലുക്ക് മോനെ! നല്ല അടിപൊളി കിഡിലൻ കളറാട്ടാ, എന്ന് പറയാനില്ല. ഫിനിഷിങ്ങും കളറും നല്ല അടിപൊളി ലുക്കാണ്. അപ്പോൾ നമുക്കൊന്ന് നല്ല പതുക്കെ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ഫോൺ അങ്ങനെ ഓൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.58, അതും ഫുൾ HD+ ആണ് ഇവർ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതും വളരെ സ്ലിം ഡിസൈനാണ്. അത് 8.3 mm ഇതിൻ്റെ ഡിസൈൻ ഇത് വരുന്നുള്ളൂ, സ്ലിം. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ റേഷ്യോ വരുന്നത് 20:9 ആണ് ഇവർ ഇതിൻ്റെ റേഷ്യോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചിപ്സെറ്റാണ്. ഇതിൻ്റെ ചിപ്സെറ്റ് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 665, അത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയി കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 665 ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആൻഡ്രോയിഡിൻ്റെ 11 ഏറ്റവും പുതിയ വേർഷനാണ് ഇവർ ഇത് ഈ ഫോണിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓവറോൾ ഫോൺ നല്ല കിഡിലൻ മോഡലാണ് നോക്കി എന്താ. പിന്നെ ഇതിൻ്റെ മെമ്മറി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 128 GB മെമ്മറിയും 8 GB റാമും ആണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഈ ഫോണിന്. നമുക്ക് ഇത് ഏകദേശം ഇതിൻ്റെ അബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സ്പെസിഫിക്കേഷനൊക്കെ ഇവർ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആൻഡ്രോയിഡിൻ്റെ 11 വേർഷന്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ബാക്കിൻ്റെ ക്യാമറ ഡിസൈനാണ്. എന്താ ലുക്ക്! നല്ല കിഡിലൻ 3 ക്യാമറ, അതിൻ്റെ താഴെ ഫ്ലാഷ്, അതൊന്ന് 48 MP, പിന്നെ ഒന്ന് 8 MP, അതായത് ഒന്ന് മെയിൻ ക്യാമറ, പിന്നെ ഒന്ന് അൾട്രാ വൈഡ്, പിന്നെ 2 MP അത് മാക്രോ, പിന്നെ ഇതിൻ്റെ ഫ്ലാഷ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്രണ്ട് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 16 MP ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്, അതും അൾട്രാ വൈഡാണ് കൊടുത്തിട്ടുള്ളത്, വിത്ത് അൾട്രാ വൈഡാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് വെച്ചാൽ ഇതിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ക്യാമറയിലെ ഒരു ഫോട്ടോ ആണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയാണ് കാണാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് നോക്കുക, നമ്മളിപ്പോൾ സൂം ആയി കഴിഞ്ഞാലും നമുക്കതിനെ അങ്ങനെ അതേ ക്ലാരിറ്റി തന്നെ കിട്ടുന്നുണ്ട്. അതായത് അത്രക്കും പെർഫെക്ഷനാണ് നമ്മളിതിൻ്റെ ഫോണിൻ്റെ ക്യാമറയ്ക്ക്. ഇതിൻ്റെ ബാക്ക് ക്യാമറ ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ നല്ല അടിപൊളി ക്ലാരിറ്റിയാണ്. നമുക്ക് എന്താ ലുക്ക് സാധനം! പിന്നെ ഇതിൻ്റെ നമുക്ക് വീഡിയോ ഓപ്ഷനിൽ തന്നെ അൾട്രാ സ്റ്റെബിലൈസിങ് വീഡിയോ എടുക്കാൻ പറ്റും. അതായത് നമുക്ക് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഷെയ്ക്ക് ആവില്ല. അതിൻ്റെ സ്റ്റെബിലൈസിങ് നല്ല അടിപൊളിയാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറക്കും നമുക്ക് 2.2 wide ആംഗിളും ഇവർ കൊടുത്തിട്ടുണ്ട് ഇതിന് തന്നെ. അങ്ങനെ ഒരുപാട് ക്യാമറയിൽ ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല കിഡിലൻ ഓപ്ഷനാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. സ്ലോ മോഷൻ വീഡിയോ, പിന്നെ വീഡിയോ ആയി കഴിഞ്ഞാലും ഫോട്ടോ ആയി കഴിഞ്ഞാലും പോർട്രേറ്റ് മോഡ്, പിന്നെ നൈറ്റ് മോഡ്, എല്ലാം നല്ല അടിപൊളി കിഡിലൻ ക്ലാരിറ്റിയാണ് ക്യാമറ അവർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് രണ്ട് അടിപൊളി കിഡിലൻ കളർ വരുന്നുണ്ട്, ഒന്ന് ടൈറ്റാനിയം സഫയറും ഒന്ന് ക്രിസ്റ്റൽ സിംഫണി. ഇതാണ് ടൈറ്റാനിയം സഫയർ വരുന്നത്, ഇത് നമ്മൾ ക്രിസ്റ്റൽ സിംഫണി. ഇത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തത്, ഈ രണ്ട് കളറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇവർ. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് വെച്ചാൽ 5000 mAh ബാറ്ററിയാണ്, അത് 18 V ഫാസ്റ്റ് ചാർജാണ് ഇവർ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് അപ്പോൾ ഈ മൊബൈലിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഓവറോൾ ഫോൺ നല്ല കിഡിലൻ ലുക്കാണ്, നല്ല കിഡിലൻ പ്രൈസിന് നല്ല അടിപൊളി സ്പെസിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ കുവൈത്തിൽ നിന്ന് വെച്ചാൽ നമുക്ക് അധികം പ്രൈസ് ഒന്നും വരുന്നില്ല, 75-900 കൊടുത്തിട്ടുള്ളത്, അതും 128 GB 8 GB റാം. ഇപ്പോൾ നാട്ടിലെ റേറ്റ്, ഇന്ത്യൻ്റെ റേറ്റ് പറയുമ്പോൾ ഏകദേശം എത്ര വരുന്നത്? ഏകദേശം ഒരു 15,000 അത്രേ വരുന്നുള്ളൂ തോന്നുന്നു. പിന്നെ ഇതിൻ്റെ വെയിറ്റ് 188 g ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് രണ്ട് സിം ഇടാൻ പറ്റും, അത് സ്റ്റാൻഡ് ബൈ ആണ് വരുന്നത്. നമുക്ക് രണ്ട് സിമ്മും ഇടാം, നമുക്ക് ഒരു മെമ്മറി കാർഡും കൊടുക്കും ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നോർമലായിട്ട് നമുക്ക് എല്ലാ ഫോണിലും വരുന്നത് പോലെ തന്നെ നമ്മൾ വൈഫൈ, ബ്ലൂടൂത്ത്, ഡാർക്ക് തീം, റെക്കോർഡിംഗ് ഓപ്ഷൻ, നമുക്ക് ടി വി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ സാധാരണ എല്ലാ ഫോണിലും വരുന്നത് പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.